മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സ്വപ്ന സുരേഷ്. ഒരു രാഷ്ട്രീയ അജണ്ടയുടെയും ഭാഗമായല്ല താൻ രഹസ്യമൊഴി നൽകിയത്. കറൻസി ബാഗ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ എത്തിയിട്ടുണ്ട്. താനും കുടുംബവും വേട്ടയാടപ്പെടുമ്പോൾ കമലയും വീണയും ഉൾപ്പെടെ സുഖമായി കഴിയുന്നുവെന്നും സ്വപ്ന പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴി രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന മുഖ്യമന്ത്രിയുടെയും CPMന്റെയും പ്രതികരണത്തിന് പിന്നാലെയാണ് വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി സ്വപ്ന രംഗത്തെത്തിയത്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സ്വപ്ന പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ലോഹമടങ്ങിയ ബിരിയാണി ചെമ്പുകൾ എത്തിച്ചിട്ടുണ്ട്. കറൻസി ബാഗ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ അജണ്ടയുടെയും ഭാഗമായല്ല താൻ രഹസ്യമൊഴി നൽകിയത്. തനിക്കും കുടുംബത്തിനും നേരെ വലിയ ഭീഷണിയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് രഹസ്യമൊഴി നൽകിയത് എന്നും കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ അന്വേഷണ ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ടെന്നും സ്വപ്ന ആവർത്തിച്ചു. കോൺസുലേറ്റിൽ ഒരു ഓഫീസറാണ് അത് വാങ്ങി സ്വീകരിച്ചു കൊണ്ട് വന്നതും സ്കാൻ ചെയ്തതും. ആ ഇൻഫർമേഷൻ നമ്മളെല്ലാവരും കാണേണ്ടി വന്നു, നമ്മൾ അറിയേണ്ടി വന്നു. പക്ഷേ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ ബാഗേജ് ആയതുകൊണ്ട് വി കനോട്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. നമുക്ക് എന്തെങ്കിലും ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്, അന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് അയക്കേണ്ടടുത്ത് ഇന്നലെ പറഞ്ഞതുപോലെ അയച്ചു. ബിരിയാണി വെസൽസ്, ഇത് ആരെയും ഡീഫെയിം ചെയ്യാനോ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനോ എനിക്കെന്ത്? ആര് മുഖ്യമന്ത്രി ആയാലും അവർ മുഖ്യമന്ത്രി ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന വരുമാനം എൻ്റെ വീട്ടിലോട്ടാണ് കൊണ്ടുവരുന്നത്. ഐ ഡോണ്ട് ഹാവ് എനി പൊളിറ്റിക്കൽ അജണ്ട, ഐ ഡു നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് പേഴ്സണൽ അജണ്ട. വേറെ പല ടൈപ്പിലുള്ള ഭീഷണി എനിക്കുണ്ട്. അപ്പോൾ പിന്നെ വൈ ഐ ഹാവ് ടു ടോക്ക്? സ്വർണ്ണക്കടത്തിന്റെ ഗുണഫലം അനുഭവിച്ച കമലയും വീണയും നളിനി നെറ്റോയും ഉൾപ്പെടെ സ്ത്രീകൾ സുഖമായി ജീവിക്കുന്നു. എന്നാൽ മുകളിലുള്ളവരുടെ ആജ്ഞാനവർത്തിയായി പ്രവർത്തിച്ച താൻ മാത്രം വേട്ടയാടപ്പെടുകയാണ്. ജയിലിൽ വെച്ചും ഒരുപാട് വേട്ടയാടലുണ്ടായി. DIG ചില കാര്യങ്ങൾ എഴുതി പറയിപ്പിക്കാൻ ശ്രമിച്ചു, സമ്മതിക്കാതെ വന്നപ്പോൾ തന്നെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും സ്വപ്ന പറഞ്ഞു. എന്നെ റൈറ്റ് ടു കമ്മ്യൂണിക്കേഷൻ ഡിനൈ ചെയ്ത് എന്നെ ടോർച്ചർ ചെയ്ത് ജയിൽ ഡേ എന്ന വേദിയിൽ DIG അജയകുമാർ എന്ന് പറഞ്ഞ പ്രസൻസിന്റെ DIG വേദിയിൽ ഇരുന്നുകൊണ്ട് പറയുക, അന്വേഷണ ഏജൻസികളുടെ കൂടെ ഇവിടെ ഏത് അന്തേവാസി ഏത് അറ്റം വരെ പോയാലും റെഡിയാക്കി കളയുന്നു. DIG അജയകുമാർ എഴുതി കൊടുക്കാൻ പറയുന്ന രീതിക്ക് ഞാൻ ഓരോന്ന് എഴുതി കൊടുക്കാത്തതുകൊണ്ട് ഒരുപാട് ടോർച്ചർ അനുഭവിച്ചവളാണ് ഞാൻ. നിലവിൽ താൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വളരെ ചെറുത് മാത്രമാണെന്നും കോടതി അനുവദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയുമെന്നും സ്വപ്ന വ്യക്തമാക്കി. അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.